സദ്വിഷണം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഭാരവാഹികളെയും കുറിച്ച് വ്യാപകമായിട്ട് ഒരു കൂട്ടം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുഷ്പ്രചരണങ്ങൾ അതിൻ്റെ നിജസ്ഥിതിയിലേക്കും അതിൻ്റെ പ്രതിവിധിയിലേക്കും കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഈ ചെയ്യുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കരുതെന്നുള്ള ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾക്കുള്ളത്. ഗുരുമാർഗം പ്രകാശസഭയെയും ഗുരുവന്ദനം പ്രാർത്ഥനാ യോഗത്തിനെയും പ്രത്യേകം പ്രത്യേകം മീറ്റിങ്ങിനായിട്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ എം സതികുമാർ കത്ത് മുഖേനെ ക്ഷണിക്കുന്നതാണ്. ഗുരുമാർഗം പ്രകാശസഭയുടെ ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് അവരാവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവന്ദനം പ്രാർത്ഥനാ യോഗം വിളിക്കുന്ന സ്ഥലത്ത് വിളിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് നമ്മൾ മീറ്റിങ്ങിനായി അവിടെ എത്തിച്ചേരുന്നതാണ്. ഗുരുമാർഗം പ്രകാശസഭയുടെയും ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയും വ്യക്തമായ രേഖകൾ സഹിതം അവിടെ ആ മീറ്റിങ്ങിൽ നമ്മൾ ഹാജരാക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന അനുബന്ധ ഘടകങ്ങളായ രേഖകളും ഈ പറയുന്ന രണ്ട് കൂട്ടരും, ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പായാലും ഗുരുമാർഗം പ്രകാശസഭയായാലും അവരും അവരുടെ നിജസ്ഥിതിയും തെളിവുകളും ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഈ മീറ്റിങ്ങുകളെല്ലാം തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് മറ്റൊന്നിനുമല്ല, ഒരു ആധികാരിക രേഖയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഗുരുമാർഗം പ്രകാശസഭയ്ക്കും ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിനും അവർക്കും പ്രത്യേകം ഷൂട്ട് ചെയ്ത് റെക്കോർഡ്സാക്കി സൂക്ഷിക്കാവുന്നതാണ്. ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ ആരാണോ ആരോപണം ഉന്നയിച്ചവർ അവർ നിരുപാധികം ഗുരുവിൻ്റെ മുമ്പിൽ മാപ്പ് പറയേണ്ടതാണ്. അതേസമയത്ത് ആരോപണം ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഗുരുനാമത്തിൽ ക്ഷമ പറയുന്നതാണ്. ക്ഷമ പറയുക മാത്രമല്ല, അത് പരിഹരിക്കാനുള്ള അനന്തര നടപടികളിലേക്കും കടക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുമാർഗം പ്രകാശസഭ ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ, അതായത് ഗുരുജയന്തി, ആദ്യസങ്കല്പ ലയന ദിനം, ഗുരുവന്ദന പ്രാർത്ഥനാ ഗ്രൂപ്പ് ചെയ്യുന്ന സമാനമായ ഫംഗ്ഷനുകളും ഏതായാലും ഗുരുധർമ്മ സംരക്ഷണ സംഘം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഉണ്ട്. അവർ ആ മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ശാന്തിഗിരിയിൽ ബ്രഹ്മശ്രീ കരുണാഗുരു ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട നമ്മൾ ഒരിക്കലും ലക്ഷ്യം മറന്ന പോരാളികളായിട്ട് മാറാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ മീറ്റിംഗ് അനിവാര്യമായിരിക്കുന്നത്. ഗുരുമാർഗം പ്രകാശസഭയോ ഗുരുവന്ദന പ്രാർത്ഥനാ ഗ്രൂപ്പോ നാളെ ഒരിക്കൽ എന്തെങ്കിലും കർമ്മപദ്ധതികൾ, നിയമാനുസരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മപദ്ധതികൾക്ക് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ടാൽ നിരുപാധികം അതിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഗുരുധർമ്മ സംരക്ഷണ സംഘം ബ്രഹ്മശ്രീ കരുണാഗുരു ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടി ഏതൊരു പ്രസ്ഥാനമോ ഏതൊരു സംഘടനയോ ഏതൊരു വ്യക്തിയോ സഹായം ആവശ്യപ്പെട്ടാൽ അവരോടൊത്തു നിന്ന് പ്രവർത്തിക്കാൻ, നിയമാനുസൃതമായ കാര്യങ്ങളിൽ അവരോടൊത്തു നിന്ന് പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന സംഘം നിലവിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ സംഘടന വരുന്നതിന് മുമ്പ്, എന്നുവെച്ചാൽ ഗുരുമാർഗം പ്രകാശസഭ എന്ന സംഘടന നിലവിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവും ഞാൻ കൊടുത്ത ശാന്തിഗിരി ആശ്രമത്തിൻ്റെതായ ഒന്ന് ശാന്തിഗിരി ബൈലോകൾക്ക് വേണ്ടി കൊടുത്തത്, അതിനു മുമ്പ് ശാന്തിഗിരി ജന്മഗൃഹത്തിന് ഗുരുവിൻ്റെ ജന്മഗൃഹം പൊളിക്കാൻ പോകുന്നതിനെതിരെ കൊടുത്തതിൻ്റെ, അതുകൂടാതെ ഇപ്പോൾ ഫിനാറ്റ് സംബന്ധമായിട്ട് കൊടുത്തിരിക്കുന്ന കേസുകൾ, ഇതെല്ലാം നടത്തുന്നതിന് ഒരു സംഘടനയുടെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയത്താണ് ഈ കഴിഞ്ഞ 2024 ജൂൺ 3 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് 2017 ശാന്തിഗിരി ആശ്രമം ശാന്തിഗിരിയുടെ പേര് ഉപയോഗിച്ചു ഞാനൊരു സംഘടന തുടങ്ങി, ആ സംഘടന റദ്ദീകരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ രജിസ്ട്രർക്ക് പരാതി അയക്കുകയും ആ പരാതി ജില്ലാ രജിസ്ട്രർ നിരസിച്ചതിന് പ്രകാരം ആ പരാതിയെ ഞാനൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനായിട്ട് ബന്ധപ്പെട്ട് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന പെറ്റീഷൻ WPC 25/949/2017 പ്രകാരം രജിസ്റ്റർ ചെയ്ത ആ കേസിൻ്റെ ഒരു 6 ഹിയറിങ്ങുകൾ 2017 വന്നിട്ട് ഡിസംബറിൽ വിധി പറയാൻ വെച്ചിട്ട് ആ വിധി പറയാതെ ഈ ഇടത്തിടക്ക് അതിന് ഇപ്പുറത്തേക്ക് പിന്നീട് ഒരു സിറ്റിംഗ് നടന്നില്ല, ഒരു ഹിയറിംഗ് നടന്നില്ല. അത് കഴിഞ്ഞ് 2024 ജൂൺ 3 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ വിധിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി റദ്ദ് ചെയ്യാനുള്ള അധികാരം, ഏത് സൊസൈറ്റി ആണെങ്കിലും റദ്ദ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്, നിയമാനുസൃതമല്ലെങ്കിൽ. അപ്പോൾ ആ അധികാരം രജിസ്ട്രാർക്ക് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ആ കേസ് ഡിസ്പോസ് ചെയ്യുകയാണ്. പക്ഷേ ഒരു നിബന്ധന ഹൈക്കോടതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ
വാദിയായ ശാന്തിഗിരി ആശ്രമത്തിനെയും എതിർകക്ഷിയായ ചന്ദ്രബാബുവിനെയും വിളിച്ച്, എന്നുവെച്ചാൽ സംഘടനയുടെ പ്രസിഡന്റായ ചന്ദ്രബാബുവിനെയും വിളിച്ച് ഈ കാര്യത്തിൽ അവരുടെ നിലപാടുകൾ, അവരുടെ രേഖകൾ, അവരുടെ ഇതെന്തുകൊണ്ടാണ് ഇത് റദ്ദി, അവരുടെ വശങ്ങൾ കേട്ട് മനസ്സിലാക്കി വേണം ഇത് റദ്ദി ചെയ്യാനെന്ന്. റദ്ദി ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ റദ്ദി ചെയ്യാൻ പാടില്ലെന്നുള്ള, കാരണം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേര് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ട്രേഡ് മാർക്ക് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ട്രേഡ് മാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് മാത്രം സ്വകാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്. പക്ഷേ ശാന്തിഗിരി ആശ്രമം തന്നെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അധീനതയിലാണ് പോസ്റ്റ് ഓഫീസ് വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ അഡ്രസ്സുകളിലും ശാന്തിഗിരി ഉപയോഗിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സംഘടനയുടെ എന്ന് വെച്ചാൽ അഡ്രസ്സ്, സംഘടനയുടെ അഡ്രസ്സിലും ശാന്തിഗിരി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു. അത് പിന്നെ അനന്തര ബാക്കി കാര്യങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. നമ്മൾക്കും കിട്ടിയിട്ടില്ല. ഇപ്പോഴും റിപ്പോർട്ട് പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞത്, കാരണം വെച്ചാൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ അങ്ങനെ ഒരു സൊസൈറ്റിയെ ഇങ്ങനൊരു വിധി വന്നതിന് പ്രകാരമെന്ന് പറഞ്ഞാൽ ഇനിയുള്ള പ്രവർത്തനം അതിലൂടെ നടത്താം. കാരണം വെച്ചാൽ നിയമപരമായിട്ട് നടത്തേണ്ട കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മറ്റാണ് പിന്നെ ചെയ്തു വന്നിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഞാനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തിപരമായിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സംഘടനയുടെ ഈ ഒരു മൂവ്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ എന്നോട് അഭ്യുദയകാംക്ഷികളായ കുറേ വിശ്വാസികൾ, ഞാൻ പ്രവർത്തനം എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഞങ്ങൾ കൂടെയുണ്ട്, നമ്മൾക്കൊരു സംഘടനാ തലത്തിൽ നിയമപരമായിട്ട് തന്നെ പ്രവർത്തിക്കാം, ഞങ്ങളും തയ്യാറാണ്. കാരണം ഗുരുമാർഗം പ്രകാശ സഭയോടോ ഗുരുബന്ധന പ്രാർത്ഥനാ ഗ്രൂപ്പിനോടോ ഞങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ലെന്നില്ല, പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിച്ചു. അവർ ആവശ്യപ്പെട്ട എങ്ങനെയാണ്, നിലവിൽ ഏതെങ്കിലും സംഘടനയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഒരെണ്ണം രജിസ്റ്റർ ചെയ്യണോ, അല്ലെങ്കിൽ ഗുരുമാർഗം പ്രകാശ സഭ എന്ന സംഘടന ഒരു പൊതുയോഗം വിളിച്ച് നമ്മൾക്കത് നമ്മളെ കൂടി അതിലേക്ക് നമ്മളത് പിടിച്ചെടുക്കണമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഗുരുമാർഗം പ്രകാശ സഭ പിടിച്ചെടുക്കേണ്ട, ആ സംഘടന നിലവിൽ പിന്നെ എന്താ പറയുക പ്രോത്സാഹം വരാനായിട്ട് താമസമുണ്ടെങ്കിൽ നമുക്ക് പുതിയ സംഘടന രജിസ്റ്റർ ചെയ്യാം, അപ്പോൾ എല്ലാ കാര്യങ്ങളും സുതാര്യമായി പോകാം എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു കൂട്ടായ്മ മാത്രം വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. അതാണ് ഗുരുബന്ധന പ്രാർത്ഥനാ ഗ്രൂപ്പ് നിയമാനുസരണം രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അതേസമയത്ത് ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ കുറേ പിഴവുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ പിഴവുകളൊന്നും ഇനിയുള്ളൊരു സംഘടനയിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാം കൃത്യം കൃത്യമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച കൂട്ടരെ ഒരു കൂട്ടരാണ് ഇപ്പോൾ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്നുള്ള സംഘടന രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമായത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു പിറവി എന്ന് പറഞ്ഞാൽ. അതിന് പ്രകാരം എന്ന് പറഞ്ഞാൽ ജില്ലാ രജിസ്ട്രാറ് ഈ സംഘടനയെ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ പോയി അതിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമത്തിനെയും അവർ വിളിച്ചിട്ടുണ്ട്, അവരും പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഉടനെ വരും, പക്ഷേ അതിന് കാലതാമസം ഉണ്ടായതുകൊണ്ടാണ് പുതിയ സംഘടന രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ നിലവിലെ ഒരു പിറവിക്ക് കാരണം. ഇത് മറ്റാർക്കും ഇതിലാളെ കൂട്ടിയിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന ഈ സൊസൈറ്റി, ഈ സംഘടന ഒരിക്കലും ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആളുകളെ ഇതിലേക്ക് എടുക്കുകയോ ഗുരുമാർഗം പ്രകാശപ്പെട്ട ആൾക്കാരെ ഇതിലേക്ക് എടുക്കുകയോ ചെയ്യുന്നില്ല. ഇതിൽ വരാൻ താല്പര്യമുള്ളവർ, ഇഷ്ടമുള്ളവർ മാത്രം മതി. നമ്മളൊരിക്കലും ഒരു വലിയ വലിയ ഇത് നടത്തില്ല. നമുക്ക് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസും, അമൃതാജിനിയും ഗുരുരത്നസ്വാമിയും നിർമ്മലാജിനിയും എന്ന് പറയുന്ന ഫിനാൻസ് സെക്രട്ടറിയൊക്കെ നടത്തുന്ന സാമ്പത്തികപരമായ കുറ്റകൃത്യങ്ങളും അല്ലാതെ മനുഷ്യൻ്റെ മാനസിക ശാരീരികമായ പീഡനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ഒട്ടനവധി കാര്യങ്ങൾ അതിലേക്കാണ് പ്രവർത്തനം പോകുന്നത് സംഘടനയുടെ. അല്ലാതെ ഈ പറയുന്ന ജയന്തിയോ പിന്നെ ആദ്യസങ്കല്പം ലയനദിനമോ ആഘോഷിക്കാനായിട്ടോ ആചരിക്കാനായിട്ടോ സംഘടന ഒരിക്കലും മുതിരില്ല. അതിന് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ആവശ്യമെങ്കിൽ ഈ പറയുന്ന ഗുരുമാർഗം പ്രകാശ സഭയ്ക്കും ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിനും ഇനി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിനുകൂടി വേണ്ടി ഒരു അനുരഞ്ജനത്തിനാണ് തമ്മിലടിക്കാതെ നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണോ ഇറങ്ങിത്തിരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്. ദയവായി ആ മീറ്റിംഗ് വിളിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രജിസ്റ്റേഡ് അയക്കുന്ന ലെറ്റർ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ഒന്നത്. രണ്ടാമത് ആ ലെറ്ററിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ വരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ.
ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഒരു വിശദീകരണത്തിന് അത് വിത്ത് റെക്കോർഡ്സ് ആക്കുകയും ചെയ്യും, കാരണം വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷേ അവിടെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും എപ്പോഴും പരിഹരിക്കാനായിട്ടുള്ള ഒരു വിഷയമായിട്ട് അത് മാറരുത്. നമുക്ക് സഹോദര തുല്യമായിട്ട് പ്രവർത്തിച്ച് ഒന്നിച്ച് മുന്നേറാനാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ അതിലേക്ക് എല്ലാ ഗുരുവന്ദനം പ്രാർത്ഥനാ ഗുരുയോഗത്തിൻ്റെയും ഗുരുമാർഗം പ്രകാശസഭയുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാതെ ഈ വാട്സപ്പ് വഴിയും ഈ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുകയല്ല വേണ്ടത്. ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാം. അതിന് കൃത്യമായിട്ടുള്ള മറുപടികളും കൃത്യമായിട്ടുള്ള രേഖകളും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇന്ന് വരെ നടന്നിരിക്കുന്ന ഗുരുമാർഗം പ്രകാശസഭയുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലാണ്. ഒറിജിനൽ റെക്കോർഡുണ്ട്, എഡിറ്റഡ് വെർഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരുവിധ കള്ളത്തരങ്ങളും കാണിക്കാൻ ഈ ആരോപണങ്ങളിൽ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ അതുകൂടാതെ തന്നെ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള രേഖകളുള്ളതാണ്. അപ്പോൾ കണക്കുകളും പുറത്തു വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചൊന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെല്ലാം ആവശ്യങ്ങളാണോ ആ മീറ്റിങ്ങിന് സജ്ജമാകുന്നതിന് മുമ്പ്, ആ മീറ്റിംഗ് ഇന്ന സ്ഥലത്തുനിന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഗുരുമാർഗം പ്രകാശസഭയാണേലും ഗുരുവന്ദനം പ്രാർത്ഥനാ യോഗമാണേലും അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് വ്യക്തത വേണ്ടതെന്നുള്ളത് ആ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് പിന്നെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അയക്കുന്നതോടുകൂടി അതിൽ തന്നെ മെൻഷൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള രേഖകളും കൃത്യമായിട്ടുള്ള മറുപടികളും ആയിട്ട് വീഡിയോ അല്ലെങ്കിൽ അല്ലാത്ത ഡോക്യുമെൻറ്റ്സുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാമായിട്ട് നമുക്കവിടെ ഹാജരാകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ സംഘടനയിൽ സംഘടനയ്ക്ക് ലെറ്റർ തരുമ്പോൾ സംഘടനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയോ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടി, കാരണം മറ്റൊന്നുമല്ല, ഈ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചു വിടുമ്പോൾ ഇത് അവസാനം അവരവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് തമ്മിലടിച്ച് കളയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളോട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. സത്യവിശ്വാസം.